ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി ഇതിന് വേണ്ടിയിട്ടുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് മൈദ, അര ടേബിൾ സ്പൂൺ ഓയിൽ, അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റോളം നമ്മൾ മൂടി മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, പിന്നെ ബീൻസൊക്കെയാണ്. അതൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ വെക്കാം. അതുപോലെ തന്നെ ഒരു സവാള, 4 ഇഞ്ചല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ മല്ലിയിലയും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിന് തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും പച്ചമുളകും ആഡ് ചെയ്യുക. നന്നായി വഴന്നു വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വഴന്നു വരാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണ്ണൊക്കെ പോകുന്നത് വരെ വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാവ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പം ഒരു മീഡിയം കട്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നീട് ഈ മീഡിയം കട്ടിയിൽ പരത്തിയിട്ടുള്ള ഓരോന്നിനെ നമുക്ക് അടുക്കി വെച്ചതിന് ശേഷം വീണ്ടും പരത്തേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ 3 എണ്ണം വെച്ചിട്ടാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം ഇത് 3 എണ്ണം അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അത് പരത്തിയെടുക്കുക. കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഓരോന്നിൻ്റെ മുകളിൽ മൈദ തൂവി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുത്തിട്ട് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പരത്തിയെടുത്തിട്ടുണ്ട്, നമ്മൾ 3 എണ്ണം വെച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ചുട്ടെടുക്കണം. ചപ്പാത്തിയുടെ അത്രയൊന്നും ആവേണ്ട ആവശ്യമില്ല. 2 സൈഡും തിരിച്ചിട്ടിട്ട് നന്നായി അത് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. റെഡി ആയിട്ടുണ്ട്, നമ്മളത് മാറ്റി വെക്കാം. ഇനി അതിനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യുമ്പം സാവധാനം, നല്ലതന്നെ സൂക്ഷിച്ച് വേണം സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നല്ലോണം കട്ടി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ വെജ് സ്പ്രിംഗ് റോൾസിൻ്റെ ഷീറ്റ് എന്ന് പറയുമ്പോൾ നല്ല കട്ടി കുറഞ്ഞിട്ടാണ്, നമുക്ക് കട്ടി കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ വെച്ച് മൈദയുടെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അവിടെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക, പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുക. തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നും ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അതുപോലെ നമ്മുടെ പേസ്റ്റ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് റോളാക്കി എടുക്കാം.
ഇതുപോലെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ഇത് നല്ലോണം മുരിഞ്ഞു വരൊന്നും വേണ്ട. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്കിതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.